ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരിയും കുറച്ച് പച്ചക്കറികളൊക്കെ കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്. ഈ റെസിപ്പി 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 3 സവാള, 2 തക്കാളി, 3 പച്ചമുളക്, 1 കിഴങ്ങ്, കുറച്ച് ഗ്രീൻ പീസ് ഇതൊക്കെ എടുത്തേണെ. നിങ്ങളെ കയ്യിൽ എന്തെല്ലാം പച്ചക്കറി ഉണ്ട് അതൊക്കെ നമുക്ക് ഈ റെസിപ്പിക്ക് ഇടാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 3 ഗ്ലാസ് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരി ഇതാ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേണെ. നിങ്ങൾക്ക് എത്ര ചോറ് വേണം അതിനനുസരിച്ച് അരി എടുക്കും ചെയ്യേ. പിന്നെ ഇതാ സവാള വളരെ നൈസായിട്ട് ഞാനിതാ ഇതുപോലെ അരിഞ്ഞിട്ടൊരു പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തേനെ. ഇതുപോലെ തന്നെ തക്കാളി ഞാൻ അരിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങോട്ട് കറക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. ഈ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്, പുതിയ കൂട്ടുകാർ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ തന്നെ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചേനെ. അതിൽ കുറച്ച് ഓയിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ സൺഫ്ലവർ ഓയിലോ നെയ്യോ എന്തായാലും പ്രശ്നമല്ലേ, അതങ്ങനെ ചൂടായതിന് ശേഷം ഇതേക്ക് പട്ടുണ്ടല്ലോ കറാമ്പട്ട, അതും പിന്നെ ഒരു 3ഓ 4ഓ ഏലക്കായ ഇട്ടോ, 2 കറാമ്പട്ട മതിയേ. ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് ആ ഒരു സവാള ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇതിക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ടോ, ഈ സവാള പെട്ടെന്നൊക്കെ അങ്ങോട്ട് വാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കളറൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തക്കാളിയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇട്ടോ. ഒരുപാട് മസാലകളോ ഒന്നും നമുക്ക് ആവശ്യമില്ലാട്ടത്, നമ്മളെ കയ്യിൽ എപ്പോഴും വീട്ടിലുള്ള ആ ഒരു മസാലകൾ മാത്രം മതിയിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ. കുറച്ച് വെള്ളം മതിപ്പോൾ. പിന്നെ ഇതാ കേങ്ങ് കണ്ടല്ലേ, ഇതുപോലെട്ട മുറിച്ചെടുത്ത് കുറച്ച് വലിയ കഷ്ണമാക്കിയിട്ട് തന്നെ മുറിച്ചെടുത്തത്, അതും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കേട്ടോ അതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂണ് മല്ലിപ്പൊടി, 1 1/4 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഇതാ 1/2 സ്പൂണിൻ്റെ മുകളിലായിട്ട് ഗരം മസാല ഇട്ടോ, അതും 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതിട്ട്, ഇതൊക്കെ നമ്മളെ കയ്യിൽ എപ്പോഴുള്ള പൊടികളല്ലേ. അങ്ങനെ ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ സമയത്ത് നമ്മൾ ഉപ്പില്ല നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിന്. പിന്നെ മുളക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കുരുമുളകും പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് എരി നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 3 4 പച്ചമുളകും ഞാൻ ചെയ്തിട്ട് കൊടുത്തിന്. ഈ ഒരു ഗ്രീൻ പീസ് ഇല്ലേ, ഞാൻ കുക്കറിലിട്ടിട്ട് 2 വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചെടുത്തതാണ്. അത് നമ്മൾ വേറെ അടുപ്പിച്ചെടുക്കണേ, കാരണം ഈ ഒരു പിന്നെ ഈ ഒരു സവാളയും ഈ ഒരു കേങ്ങൊക്കെ നമ്മൾ അരിയും കൂടി ഒറ്റ വിസിലാണല്ലോ അടുപ്പിച്ചെടുക്കുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു ഗ്രീൻ പീസ് വെന്തില്ലാന്ന് ആവട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വിസിലൊന്നിട്ട് അടുപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 2 സ്പൂണ് പിന്നെ ചെറുനാരങ്ങ നീരുണ്ടല്ലോ, അല്ലെങ്കിൽ തൈരുണ്ടെങ്കിൽ ഒരു 5 6 സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഞാൻ ചെറുനാരങ്ങ നീരോട് ഒഴിച്ച് കൊടുക്കുന്നത്, അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. 3 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. സാധാരണ ഞാൻ കുക്കറിൽ നെയ്ച്ചോറും ഇതൊക്കെ വെക്കുകയാണെങ്കിൽ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കലുണ്ട്. അപ്പം എനിക്ക് ആ കറക്റ്റിന് കിട്ടലുണ്ട്. ഇത് ഈ റേഷൻ കടയിൽ അരിയാകുമ്പോൾ പെട്ടെന്നൊക്കെ ഇങ്ങോട്ട് വേവുമല്ലോ, ഒരുപാട് ടൈമൊന്നും വേണ്ടല്ലോ വേവാൻ. അതിന് വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ ഇതാ ഈ ഒരു അരി കഴുകിയതിന് ശേഷം ഇതാ ഞാൻ വെള്ളമൊന്നും കൂടാതെ ഇതുപോലെ ഈ ഒരു തഴിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അരി ഇങ്ങനെ കട്ട കുത്തിയ പോലെ നിൽക്കാൻ സാധ്യത ഉണ്ട്. ഇനി നമുക്ക് ബസ്മതി അരി വെച്ചിട്ടും നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ടൊക്കെ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മളെ കയ്യിൽ ചിക്കനും ബീഫൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ബിരിയാണീൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ ചോറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മക്കളൊക്കെ സ്കൂൾ മക്കൾ രാവിലെ ഒക്കെ സ്കൂളൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. വെറും 5 മിനിറ്റ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ തന്നെ ഞാൻ ഒരൊറ്റ വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചിട്ട് എടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമ്മളെ ചോറ് റെഡി ആയി. ഈ ഒരു പിന്നെ കേങ്ങിനൊന്നും കണ്ടില്ലേ, ഒന്ന് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു കറക്റ്റിൽ തന്നെ കിട്ടിയേനെ. ഇത് ചൂടാറണം കേട്ടോ, ചൂടാറിയാൽ ഒന്നും കൂടി നല്ലൊരു ഉഷാറിൽ കേട്ട് കിട്ടുക. ഇത്രയും മതി കേട്ടോ, കണ്ടില്ലേ നമുക്ക് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റിൽ ചോറ് റെഡിയാണ്. ഇനി നമ്മൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ നമ്മളെ കയ്യിൽ പിന്നെ ബീഫ് ചിക്കനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ചോറുണ്ടാക്കി
എടുക്കുക കേട്ടോ. ഇതിക്ക് ഞാൻ ഒന്ന് മൊഞ്ചാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സൂത്രപ്പണികളോട് ചെയ്യുന്നുണ്ട്. അതും കൂടി ഒന്ന് കണ്ടു നോക്കിയിട്ടോ. ഇതുപോലെ അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കറിയൊന്നും ഇല്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ എന്താ കണ്ടത്, ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിരുന്നു. അതിക്ക് രണ്ട് കോഴി മുട്ട, ഇതൊക്കെ ഓപ്ഷണലാണ്. ഗസ്റ്റ് വരുമ്പോൾ ഒക്കെ നമ്മൾ മഞ്ചാക്കി ബിരിയാണിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റും ആ ഒരു ഇതിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ കോഴിമുട്ട ഇതേപോലെ അങ്ങോട്ട് ഒന്നങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം 2 മിനിറ്റ് നേരം നമ്മൾ ഇളക്കാതെ വെക്കണുണ്ട്. അങ്ങോട്ടാണ് ഞാനിതാ ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുത്തത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിന്. പിന്നെ ഇതാ നമ്മൾ സാധാരണ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ഉള്ളിയൊക്കെ വറുത്ത് കോരി ഇങ്ങോട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഈ സമയത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം അതും കൂടി അന്നിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിന്. അപ്പം ഇതാ നമ്മൾ ചോറ് അടിപൊളിയായിട്ട് കിട്ടിയത്. ഇതിന് സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഈയൊരു പിന്നെ തട്ടിക്ക് വളമ്പിയതിന് ശേഷം ഞാൻ കോഴിമുട്ട, അതൊക്കെ ഓപ്ഷനലായതുകൊണ്ട് കേട്ടോ ഞാൻ ആദ്യം പറയുന്നത്. ഇതൊന്നും ആവശ്യം, നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു മഞ്ചാക്കി എടുക്കണം. ബിരിയാണീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കാണാനും നല്ല രസമാണല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഈ ഒരു മല്ലിച്ചപ്പ്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു പിന്നെ ഉള്ളി വറുത്തതും അതൊക്കെ ഇതാ ഇട്ട് കൊടുത്തിട്ടതാ അടിപൊളിയാണ്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരെ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.